വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹത്തിനിടെ നിയാസ് പുളിക്കലകത്ത് അപ്രതീക്ഷിതമായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു സന്ദർശനം. പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയും ആ സമയം പാണക്കാട്ടുണ്ടായിരുന്നു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന നിയാസ് പുളിക്കലകത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പാണക്കാട് എത്തിയപ്പോൾ കണ്ടവരെല്ലാം ആദ്യം ഒന്ന് ഞെട്ടി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയും വീട്ടിലുണ്ടായിരുന്നു. സിഡ്കോ ചെയർമാൻ കൂടിയായ നിയാസ് പുളിക്കലകത്ത് ഇരുവരുമായി 5 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങി. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹാർദ്ദത്തിന്റെ ഭാഗമായാണ് പാണക്കാട് എത്തിയതെന്ന് നിയാസ് പുളിക്കലകത്ത് മനോരമ ന്യൂസിനോട് പറഞ്ഞു. പാണക്കാട് ഒരു 15 കൊല്ലത്തോളം ബന്ധമാണ്. പാണക്കാട് മാത്രമല്ല, പാർട്ടി എന്നുള്ള നിലക്കല്ല, പാർട്ടി അല്ലാത്ത രൂപത്തിലുള്ള എല്ലാ വീട്ടിലേക്കും നമ്മൾ ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു വിസിറ്റ് മാത്രം, അതിനായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ മുൻമന്ത്രി പി കെ അബ്ദുറബിനോട് നിയാസ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത്. വേങ്ങര തിരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലേക്കും ഇടതു സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന നിയാസ് പുളിക്കലകത്തിന്റെ പാണക്കാട്ട് സാന്നിധ്യം ഇടതു ക്യാമ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.